നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ സാധാരണയായിട്ട് ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ആയുർവേദ മാർഗങ്ങളാണ്. അതായത് നമ്മൾ നിരന്തരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് വഴിയും നമുക്ക് പൊല്യൂഷൻ, അതായത് അന്തരീക്ഷത്തിലെ പൊടിയും മലിനീകരണവും ഒക്കെ കാരണം നമുക്ക് കണ്ണിൽ വല്ലാതെ വരൾച്ച തോന്നുക, കണ്ണിൽ ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചുമന്നു വരിക, ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ത്രിഫലാചൂർണം ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐ വാഷും, അതുപോലെ ത്രിഫലാചൂർണം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് എങ്ങനെ കഴിക്കാമെന്നുള്ള രീതിയും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ്. ഇത് നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരും മാക്സിമം ഇത് പൂർണ്ണമായിട്ട് മുഴുവനായിട്ടും കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ രീതിയും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്തു വെച്ച് കറക്റ്റായിട്ടൊന്ന് തെറ്റാതെ എഴുതി വെച്ച് ചെയ്യേണ്ട രീതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഓരോ ഭാഗവും ക്ലിയർ ആയിട്ട് കേട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ, എക്സ്ട്രാ ഒരു കാര്യവും പറയുന്നില്ല കേട്ടോ. ശരീരത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കാഴ്ച നമ്മുടെ നിലനിൽപ്പിന് അത്രയും ആവശ്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് അറിയുന്നതിൽ 80% കാഴ്ചയിലൂടെയാണ്. നേത്രാരോഗ്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ വലിയൊരളവിൽ നമുക്കതിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമുക്ക് അതിനെ പരിഹരിക്കാനും സാധിക്കും. പുകവലി, മദ്യപാനം, കൊഴുപ്പ് കൂടിയതും അതുപോലെ തന്നെ അനാരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം, പിന്നെ നമ്മൾ ഒരുപാട് സ്ക്രീൻ ടൈം, മൊബൈല്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, പിന്നെ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഒരുപാട് സമയം നമ്മൾ ഈ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഈ സ്ക്രീനിൽ നിന്നൊക്കെ വരുന്ന തീവ്ര പ്രകാശം ഒക്കെ ഏറ്റിട്ടും ഒക്കെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇവയൊക്കെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഇവയ്ക്കൊക്കെ പുറമെ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, ഈ രോഗാവസ്ഥകളും ഒക്കെ നമ്മുടെ കാഴ്ചയെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ആയുർവേദം പറയുന്നത് നേത്ര രോഗങ്ങളൊക്കെ തടയാനായിട്ടും അതുപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ദിനചര്യയും ഋതുചര്യയും ഒക്കെ ആചരിക്കുക, അതുപോലെ തന്നെ ചക്ഷുഷ രസായനം കഴിക്കുക, ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിശദമായിട്ട് നോക്കാം, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. കണ്ണിന്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആയുർവേദ ഔഷധമാണ് ത്രിഫലാചൂർണം. നമുക്കിതിന് 1st തന്നെ കൊടുക്കാന്ന് പറയാം. ചക്ഷുഷ്യമായിട്ടുള്ള ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ത്രിഫലാചൂർണം. ഞാൻ ഇവിടെ ആദ്യം ഈ ത്രിഫലാചൂർണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ത്രിഫലാചൂർണം ഇതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റിയൊരു രീതിയാണ്, നമുക്ക് നിത്യരസായനമായിട്ട് കഴിക്കാൻ പറ്റിയൊരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1st ത്രിഫലാചൂർണം, ഇതൊരു 1/2 teaspoon വേണം. പിന്നെ നമുക്ക് നല്ല നെയ്യ് വേണം, നല്ല ശുദ്ധമായ നെയ്യ് എടുക്കുക. ഇതൊരു 4-5 തുള്ളി ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്, നല്ല തേൻ നോക്കിയിട്ട് ഒരു 1 teaspoon എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. ഇത് നമുക്ക് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത്, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചതിന് ശേഷം 1 glass ചെറിയ ചൂടുള്ള വെള്ളവും കൂടി കുടിക്കുക. ഇത് നമുക്ക് മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും തുടർന്ന് പോകാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പറയാം. ഗർഭിണികളാണെങ്കിൽ അവർ ഇത് ഒഴിവാക്കുക, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് കഴിക്കാം. പക്ഷേ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതെ ഒരു 3 ദിവസത്തിൽ കൂടുമ്പോൾ 1 ദിവസം കഴിക്കാം. അങ്ങനെ ഗ്യാപ്പ് ഇട്ട് വേണം കഴിക്കാനായിട്ട്. അതുപോലെ ഈ ത്രിഫലാചൂർണത്തിന് കുറച്ച് ലാക്സിറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കുട്ടികൾക്ക് വയറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തിൽ 1 ദിവസം കഴിക്കുക. അങ്ങനെ ഫോളോ ചെയ്ത് പോകാം. അതുപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഇത് കഴിക്കാതിരിക്കുക. ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിത്യരസായനമായിട്ട് നമുക്ക് ഡെയിലി കഴിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു പരിധി വരെ നമുക്ക് കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യുന്നതാണ്. 2nd നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ത്രിഫലാചൂർണം വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ആര്യവേപ്പിലയാണ്. ഈ ആര്യവേപ്പില നന്നായിട്ടൊന്ന് അരച്ച് കുഴമ്പാക്കി എടുക്കുക. എന്നിട്ട് ഈ ത്രിഫലാചൂർണവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 teaspoon ത്രിഫലാചൂർണവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട്
ഇത് ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു കട്ടി കുറഞ്ഞ വെള്ള തുണിയിൽ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകിയ കണ്ണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പാത്രവും ഒക്കെ നമ്മൾ നന്നായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നല്ല തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തുണിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് കഴുകിയ വൃത്തിയുള്ള തുണി വേണം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു കട്ടി കുറഞ്ഞ വെള്ള തുണി എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് നമ്മുടെ കണ്ണിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 10 to 12 മിനിറ്റ് നേരം നമുക്കിത് കണ്ണിന് മുകളിൽ അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. ഇത് പിത്തദോഷത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് കണ്ണിൽ ഉണ്ടാകുന്ന എരിച്ചിൽ, ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടും കണ്ണിൻ്റെ വരൾച്ച അകറ്റാനായിട്ടും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാനായിട്ടും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇങ്ങനെ ആഴ്ചയിൽ ഒരു 3 times ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്കൊരു ഹോം മെയ്ഡ് ഐ വാഷ് ഉണ്ടാക്കിയാലോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ കണ്ണിൻ്റെ മസിൽസിനൊക്കെ നല്ലൊരു ബലം കൊടുക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഐ വാഷ് ആണ്. ത്രിഫലാചൂർണം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഐ വാഷും ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിനായിട്ട് നമുക്ക് 1 teaspoon ത്രിഫലാചൂർണവും 1 cup വെള്ളവും എടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെള്ളം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ടാപ്പ് വാട്ടർ, പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാതെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് ക്ലോറിൻ വെള്ളമൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കാം. ഇനി നല്ല വെള്ളം, ശുദ്ധമായ വെള്ളമാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. പക്ഷെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് എടുക്കുക. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പാത്രങ്ങളും നമ്മുടെ കൈയും ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ത്രിഫല കഷായം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതൊന്ന് ഈ ചൂർണം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ആ തെളിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ തണുക്കാനായിട്ടും ഒക്കെ ഒരു രാത്രി അനക്കാതെ ഇത് അങ്ങനെ തന്നെ മൂടി വെക്കുക കേട്ടോ. നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം, പൊടിയും ഒന്നും വീഴാതെ. അപ്പോഴേക്ക് രാവിലെ നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ആ പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അത് ഇളക്കാതെ നമ്മൾ ഒരു വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലൂടെ നമ്മൾ വേറൊരു ഗ്ലാസ്സിലേക്ക് അത് അരിച്ച് മാറ്റുക. ഇളക്കാതെ അതിൻ്റെ ആ തെളി മാത്രം ഒന്ന് അരിച്ചെടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിത് കണ്ണിലൊഴിക്കുന്നതായതുകൊണ്ട് ഈ പൊടി, ഈ ചൂർണത്തിൻ്റെ തരികളൊന്നും ഇല്ലാന്ന് നന്നായിട്ട് ഉറപ്പ് വരുത്തുക. നല്ലൊരു വെള്ള തുണിയിലൂടെ വേണം അത് അരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ഈ വെള്ളമാണ് നമ്മൾ ഐ വാഷാക്കി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒരു ഐ കപ്പിലേക്ക് മാറ്റുക. ഐ കപ്പ് ഞാനിവിടെ കൊടുക്കുക, അതിൻ്റെ ചിത്രം എങ്ങനെയാണെന്ന്. ഇത് നമുക്ക് ചില മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ആമസോണിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണിത്. അപ്പോൾ ഈ ഐ കപ്പിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കണ്ണ് ഒന്ന് അടച്ചതിന് ശേഷം ഈ ഐ കപ്പ് നിറയെ ഇതെടുത്തിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ വെക്കുക. കണ്ണടച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ തല കുനിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണെന്ന് മെല്ലായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കുക. ഒന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അടയ്ക്കുക, വീണ്ടും ബ്ലിങ്ക് ചെയ്യുക, വീണ്ടും അടയ്ക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 5 minutes നേരം ഓരോ കണ്ണിലും ചെയ്തു കൊടുക്കാം. ഈ കണ്ണിൽ 5 minutes, ഇതിലും 5 minutes, അങ്ങനെ ടോട്ടൽ 10 minutes നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐക്കപ്പൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ നേരത്തെ പറഞ്ഞപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഒരു നല്ല വെള്ള തുണി നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് ഈ കഷായത്തിൽ മുക്കിയിട്ട് നമുക്ക് അത് കണ്ണിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, പിഴിയാതെ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ കഷായം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്കും ആവണം. ഒരു എരിച്ചിലൊക്കെ ഉണ്ടാവും ആദ്യം, നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ പോകെ പോകെ അത് ശരിയായിക്കോളൂ കേട്ടോ. ഈ ഒരു രീതി നമുക്ക് ഒന്നെങ്കിൽ രാവിലെ ചെയ്തു കൊടുക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. രാത്രിയിലും അതുപോലെ തന്നെ ഉച്ചയ്ക്കും ഉച്ച സമയത്തും ഒന്നും ഇതങ്ങനെ ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ പറഞ്ഞ ത്രിഫല ഐ വാഷൊക്കെ നമുക്ക് കാഴ്ചശക്തിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ടും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ഒക്കെയാണല്ലോ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്തു പോകാവുന്ന, ഡെയിലി മുടങ്ങാതെ ചെയ്തു പോകാവുന്നതാണ്. ത്രിഫല ചൂർണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 things പറഞ്ഞു. 3 വളരെ യൂസ്ഫുൾ ആണ്. ഇനി മറ്റ് ചില മാർഗ്ഗങ്ങൾ ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ മസിൽ
മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് കൊടുക്കാനായിട്ടുള്ള വേറൊരു മാർഗ്ഗമാണ്. നമ്മൾ ആയുർവേദത്തിൽ ഇതിന് ത്രാടക എന്നാണ് പറയുന്നത്, അതായത് ഗേസിംഗ് അറ്റ് ദി ലാംബാണ്. ഇത് എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി എന്ന് പറയാം. കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് പണ്ട് കാലം മുതൽ ശീലിച്ചു പോന്നിരുന്ന ഒരു രീതിയാണിത്. കണ്ണിൻ്റെ മസിൽസിന് ബലം കൊടുക്കാനും കണ്ണിനെ നന്നായിട്ടൊന്ന് സൂത്ത് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിനകത്ത് ഒരു പാത്രത്തിൽ നെയ്യ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് കോട്ടൺ തുണി, കോട്ടൺ വിക്ക് ഉണ്ടാക്കുക. അതായത് നമ്മൾ തുണി ഇങ്ങനെ തെറുത്തിട്ട് ഇങ്ങനെ തിരി പോലെ ആക്കില്ലേ, എന്നിട്ട് അത് ഈ ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് കത്തിക്കുക, ഒരു ദീപം കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചാലും മതി, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാം. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വളരെ കാമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ തല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, അതുപോലെ തന്നെ നമ്മളെ നട്ടെല്ല് വളയാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്നതിന് ഒരു 2-3 അടി അകലെയായിട്ട് ഈ തിരി നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഹൈറ്റിൽ വേണം വെക്കാനായിട്ട്. ആ ഒരു ഹൈറ്റിൽ പൊക്കി വെക്കുക, നമുക്കിങ്ങനെ നേരെ നോക്കാൻ പറ്റിയ രീതിയിൽ പൊക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ണ് ചിമ്മാതെ അതിലേക്ക് ആ ദീപത്തിൻ്റെ നടുക്കേക്ക് തന്നെ നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ കണ്ണിന് സ്ട്രെയിൻ ആവുന്നില്ല എന്ന് ഉറപ്പാക്കുക. കണ്ണിന് സ്ട്രെയിൻ ആണെന്ന് തോന്നുന്ന സമയത്ത് കണ്ണ് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അതിലേക്ക് നോക്കുക കേട്ടോ. ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരാനായിട്ട് തുടങ്ങും. ഈ ഒരു പോയിന്റ് വരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ കണ്ണിലെ അഴുക്കും പൊടിയും ഒക്കെ പുറത്തേക്ക് കളയാനും അതുപോലെ കണ്ണിന് നന്നായിട്ടൊന്ന് കൂളാവാനും നമ്മുടെ മസിൽസിന് നല്ല ബലം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു രീതിയാണിത്. അപ്പൊ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇങ്ങനെ ദീപത്തിനെ നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ആന്തരിക ശുദ്ധിക്ക് വേണ്ടിയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു എന്താ ഒരു ലൈറ്റ്നെസ് തരാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണിത്. ഒരു ധ്യാന രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തായിട്ട് ആട്ടിൻപാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ആട്ടിൻപാൽ വളരെ നല്ലതാണ്, നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ കുറയ്ക്കാനായിട്ടും കണ്ണിനൊരു കുളിർമ കൊടുക്കാനായിട്ടും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ നമ്മളൊരു കോട്ടൺ പാഡ് ആട്ടിൻപാലിൽ മുക്കിയതിന് ശേഷം കണ്ണിന് മുകളിൽ വെച്ച് കൊടുക്കുക, കണ്ണടച്ച് അതിന് കണ്ണിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയത് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ഇത് നമ്മൾ രാത്രിയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ആവണക്കെണ്ണ നമ്മുടെ കണ്ണിൻ്റെ നല്ലൊരു തിളക്കം കൊടുക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതിനായിട്ട് 2 കണ്ണിലും ഓരോ തുള്ളി ആവണക്കെണ്ണ വീതം കിടക്കുന്നതിന് മുന്നേ ഒഴിച്ചു കൊടുക്കുക. നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ച് നീക്കി കളയുക. ഇങ്ങനെ ഡെയിലി ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് ആവണക്കെണ്ണ എടുക്കുമ്പോൾ ഒരു 2-3 തുള്ളി എടുത്ത് നമ്മുടെ പാദത്തിലെ കാലിൻ്റെ വെള്ളയിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ കാലിലും ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണിത്. നല്ല ഉറക്കം കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലൊരു മെത്തേഡാണിത്. പാദാഭ്യംഗം എന്ന് പറയും ഇതിന്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറക്കം കുറവുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണിത്. കണ്ണിൽ ഉപയോഗിക്കാനായിട്ട് ഒഴിക്കുന്ന ആവണക്കെണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് മായമൊന്നും ചേർക്കാത്ത ആവണക്കെണ്ണയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. മറ്റൊരു രീതിയാണ് പെരിഞ്ചീരകവും ബദാമും ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചു വെക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കുക. ഇത് ഡെയിലി നമുക്ക് രാത്രി കിടക്കാൻ നേരം 1 ടീസ്പൂൺ എടുത്തിട്ട് പാലിൽ 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ രാത്രി ഭക്ഷണശേഷം കിടക്കാൻ നേരത്തെ കഴിക്കുക, അതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇനി അടുത്തായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ല തിളക്കത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ നമുക്ക് നേത്രരോഗങ്ങൾ വരാതിരിക്കാനായിട്ടും ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ടും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു രീതിയാണ് നസ്യം. അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ഭടാചാര്യൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നാസാഹി ശിരസോ ദ്വാരം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിന് മുകളിലേക്കുള്ള എല്ലാ തരം അസുഖങ്ങൾക്കും നമുക്ക് നസ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു ചികിത്സാ രീതിയാണ്. നസ്യം ചെയ്യാനായിട്ട് അണുതൈലം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഷഡ്ബിന്ദു തൈലവും ഒക്കെ ഉപയോഗിക്കാം. അണുതൈലം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ മാസാദ്വാരത്തിലും 2 തുള്ളി വീതം നമുക്ക് ഉറ്റിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നസ്യമാണിത്. ഇനി ഷഡ്ബിന്ദു തൈലമാണെങ്കിൽ ഓരോ തുള്ളി വീതം ഓരോ മാസാദ്വാരത്തിലും ഉറ്റിച്ചു കൊടുക്കുക. അണുതൈലം ആയാലും ഷഡ്ബിന്ദു തൈലം ആയാലും നമ്മൾ ഒഴിക്കുന്നതിന് മുന്നേ തൈലം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം. അതായത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് ആ തൈലത്തിൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് ആ ഓയിലൊന്ന് ലൂസാക്കി ഒന്ന് ചെറിയൊരു ചൂടോടെ വേണം നമ്മൾ ഉറ്റിച്ചു കൊടുക്കാനായിട്ട്. ഈ
ഷഡ്ബിന്ദു തൈലം ഒക്കെ ആണെങ്കിലും നമ്മുടെ നല്ലൊരു ഷാർപ്പ് ഐസൈറ്റ് കിട്ടാനായിട്ടൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇതും ഡെയിലി ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ആയുർവേദത്തിൽ മറ്റ് ഒരുപാട് ചികിത്സാ രീതികളുണ്ട് നമുക്ക് നേത്രാരോഗ്യത്തിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എല്ലാതും വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവച്ചത്. ഇനി നിങ്ങൾക്ക് കണ്ണിന് സാരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് മറ്റ് ചികിത്സകൾ ചെയ്യാവുന്നതാണ്. തർപ്പണം പോലുള്ള ചികിത്സാ രീതികൾ വളരെ എഫക്റ്റീവാണ് നേത്രാരോഗ്യത്തിനായിട്ട്. തർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ഒക്കെ കെട്ടി നിർത്തുന്ന ഒരു രീതിയാണ്. ഔഷധം, അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യൊക്കെ കെട്ടി നിർത്തുന്ന ഒരു രീതിയുണ്ട്, അതാണ് തർപ്പണം. കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് ഈ ചികിത്സാ രീതികളുടെ കൂടെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ ഓരോരുത്തരുടെയും രോഗാവസ്ഥ നോക്കിയിട്ട് കൊടുക്കാറുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ത്രിഫല ഗുഗുലു, ത്രിഫല രസായനം, ആമലക്കി രസായനം, ചവന പ്രാവശ്യം, ബ്രഹ്മീകൃതം, മഹാത്രിഫലാകൃതം, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇതൊന്നും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി വാങ്ങി കഴിക്കാവുന്ന മരുന്നുകളല്ല. ഓരോന്നും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കഴിക്കാവുന്നവയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉള്ളിലേക്ക് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കാനായിട്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് ആയിരുന്നു ഇത്. നമ്മൾ ഇപ്പം ഞാൻ അടുത്ത കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റുകൾ ഇടുന്നത് വായിക്കുന്നവർക്കറിയാം എന്തെല്ലാം തരം വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. അപ്പം അതിൽ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ആയുർവേദത്തിൽ നേത്ര സംരക്ഷണത്തിനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സംശയം ചോദിച്ചാൽ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹർഷ ചന്ദ്രനെ ഞാൻ പേര് ഓർക്കുന്നുണ്ട് സംശയം ചോദിച്ചവരിൽ. പിന്നെ ഒരുപാട് ആൾക്കാർ അതിനടിയിലായിട്ടും വേറെ കമൻസ് ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംശയം തന്നെ. അപ്പോൾ അത് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് മാക്സിമം ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയോ അതല്ലെങ്കിൽ എനിക്ക് മെയിൽ അയച്ച് ചോദിക്കുകയോ ചെയ്യാം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു യൂസ്ഫുൾ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.